മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5:14-16 നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5:14-16. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്കു കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ നമ്മള് പ്രകാശമായി തീരണം, കർത്താവിന്റെ പ്രകാശമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് അവിടെ പറയുക. ദൈവദാസനായ വില്യം ജക്വിന്താ പിതാവ് പറയുന്നുണ്ട്, സഹോദരങ്ങളെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള പ്രകാശത്തിന്റെ ഉപകരണങ്ങളായിരിക്കുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരെ താഴോട്ട് ഇറക്കാനല്ല, മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ, എന്നുവരെ അവരെ ഉയർത്തുവാനാണ്. ദൈവോന്മുഖമായി ഉയർത്തുക, അതാണ്. മലമുകൾ എപ്പോഴും ദൈവസാന്നിധ്യത്തെ അനുസ്മരിപ്പിക്കുകയാണ്. അപ്പൊ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടിയുള്ള പ്രകാശത്തിന്റെ ഉപകരണങ്ങളായിരിക്കുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക. ഈശോ പറഞ്ഞതുപോലെ സത്പ്രവൃത്തികളിലൂടെയാണ് അത് സാധിക്കേണ്ടത്. അവരും കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവോന്മുഖമായിട്ട് വളരുവാനായിട്ട് നമ്മുടെ ജീവിതം അവർക്ക് പ്രേരണ നൽകണം. അങ്ങനെയാണ് നമുക്ക് സാക്ഷ്യമായി മാറുവാൻ കഴിയുക. അങ്ങനെ അവരെ ഉയർത്തുവാനായിട്ട് നമുക്ക് കഴിയും. അതിനാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അതിനെല്ലാവർക്കും ദൈവം കൃപ തരട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.